ഹലോ ഹലോ അമ്മച്ചാമാരെ, എല്ലാവർക്കും ഏറെ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് ബാക്ക്ഗ്രൗണ്ട് ചില ഷോക്ക് കൊണ്ട് ഇവിടെ മഴയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പബ്ജി മൊബൈൽ ലൈറ്റ് ഗെയിമിൻ്റെ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ലോ എൻഡ് ഡിവൈസ്, 2 GB റാം ബിലോ ഡിവൈസ് ഉള്ളവർക്ക് അത്യാവശ്യം ലാഗില്ലാതെ എങ്ങനെ കളിക്കാം, അതുപോലെ തന്നെ 4 GB 6 GBയിലേക്ക് അടിപൊളി ഗ്രാഫിക്സിൽ, എക്സ്ട്രീം അൾട്രാ ഗ്രാഫിക്സിൽ എങ്ങനെ നമുക്ക് പബ്ജി മൊബൈലായിട്ട് കളിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു GFS ടൂളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ GFS ടൂളൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ GFS ടൂള്. GFS ടൂളിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഈ ഒരു ജസ്റ്റ് ഈ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് 4.5 GB ഇങ്ങനെ കുറെ വെർഷൻസ് ഉണ്ട് പബ്ജിയുടെ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് കുറെ വെർഷൻസ് ഉണ്ട്, പബ്ജിയുടെ വെർഷൻസ് ആണ് ആദ്യത്തെ 5 എണ്ണം. ഓക്കെ, അതിനുശേഷം നമുക്ക് 1.0 ലൈറ്റ് വെർഷൻ കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ലോ എൻഡ് ഡിവൈസ് ആണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് റെസൊല്യൂഷൻ മാറ്റാവുന്നതാണ്. നിങ്ങളുടെ ഡിവൈസിൻ്റെ സ്ക്രീനിനനുസരിച്ച് ആ റെസൊല്യൂഷൻ ജസ്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 1280 HD ഡിഫാൾട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ ഡിവൈസിലുള്ളവർക്ക് നല്ല ഒരു റെസൊല്യൂഷൻ, അവരെ ഫോണിനനുസരിച്ചുള്ള റെസൊല്യൂഷൻ നിങ്ങൾ കൊടുക്കുക. ഇപ്പം ഗ്രാഫിക്സ്, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഈ ഗ്രാഫിക്സിൻ്റെ ഒരു ഇത് അവർ പറയണത് ഡിവൈസിനനുസരിച്ച് ഗ്രാഫിക്സ് അവർ ചേഞ്ച് ആയിക്കോളും, ഓട്ടോമിക് ചേഞ്ച് ആകും എന്നാണ് പറയണത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ FPS ആണ്. FPS എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, സെലക്ട് ഓർ സ്കിപ്പ്. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. 30, 40, 60 3 FPS ആണ് ഇവിടെ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലോ എൻഡ് ഡിവൈസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2 GB RAM, ബിലോ ഡിവൈസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 30 FPS കൊടുക്കാം. 6 GB RAM ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 60 FPS നല്ലതായിട്ട് വർക്കാവും. ഓക്കെ, നിങ്ങൾ കംഫർട്ടായിട്ടുള്ള ഒരു FPS നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് 30 FPS കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റെൻഡറിങ് ക്വാളിറ്റിയാണ്. അത് ഷാഡോയുടെയും ഷെയ്ഡിൻ്റെ ഒക്കെ റെൻഡറിങ് ക്വാളിറ്റിയാണ് നമ്മൾ മാറ്റുന്നത്. അത് എത്ര ഒരു കടപ്പത്തിൽ വരണം എന്നുള്ളതിൻ്റെ ഒരു റെൻഡറിങ് ക്വാളിറ്റിയാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞോളൂ, തന്നെ ലോ തന്നെ നിങ്ങൾ കൊടുക്കുക. ലോ ആയിരിക്കും, ഷാഡോ ഒക്കെ കൂടിയ ഷോക്ക് വരിക്കും. അപ്പോൾ എല്ലാ ഡിവൈസുകാരും ലോ എടുക്കുക. ഈ ഇമ്പ്രൂവ്മെൻ്റ് സംഭവമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഫോണിനനുസരിച്ച് ലോയും മാറ്റും ഒക്കെ മാറ്റി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ലോ എൻ്റെ ഡിവൈസ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് എല്ലാം ലോ എടുക്കാൻ നോക്കുക. എന്നിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് റൺ ഗെയിം ചെയ്യാൻ നോക്കും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ കൂടി ഇതിൻ്റെ ക്രോസ് ഫയർ എന്ന് പറഞ്ഞു. ഒരിക്കലും നിങ്ങളിത് ചേഞ്ച് ചെയ്യരുത്. ഈ ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ബാൻ കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ക്രോസ് ഫയർ ഒക്കെ വലുതാക്കി ഒരു പരിപാടിയാണ് ഇത്. ക്രോസ് ഫയറിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. സൈസ്, ക്രോസ് ഫയറിൻ്റെ സൈസൊക്കെ നമുക്ക് വലുതാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങളിത് മിക്കവാറും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു GFS ഈ ഒരു സെറ്റിംഗ് മാത്രം നിങ്ങൾ ജസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ചെയ്തിട്ട് ലോ എൻഡ് ഡിവൈസിലുള്ളവരൊക്കെ ഈ ഒരു ലോ സെറ്റിങ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ലാഗ് അടിക്കുന്നുണ്ട്, സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഗ്രാഫിക്സ് കിട്ടുന്നുള്ളത് ഗായത് കമൻറ്റ് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്തിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു GFS ടൂള് GFS പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പബ്ജി മൊബൈൽ ഡൗട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കുക എന്നതാണ്. എനിക്കിപ്പോൾ അറിയാവുന്നതാണെങ്കിൽ ഞാൻ ജസ്റ്റ് റിപ്ലൈ തരുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു നല്ല ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് അത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങൾ ജസ്റ്റ് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്താണുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കപ്പെട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഞെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ് കൂടെ ഇടുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. ജസ്റ്റ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ഇടുക. ഇപ്പോൾ വീഡിയോ എത്ര ഉപകാരപ്പെട്ടു എന്നറിയാം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഇറ്റ്സ് മീ അരുൺ സൈനിങ്.